അപ്പം നേരെ ഇങ്ങനെ പരമ്പരാന്ന് വെളുത്തു വരുന്നേ ഉള്ളൂ. ഇന്ന് നമ്മളൊരു യാത്രയിലാണ്, നമ്മൾ പാലക്കാട് വരെ പോവാണ്. പാലക്കാട് പ്രത്യേകത അറിയാമല്ലോ, കൽപ്പാത്തി രഥോത്സവം നടക്കാണ്. അപ്പം രഥോത്സവ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള യാത്രയിലാണ്. അപ്പം നമുക്ക് പാലക്കാട് വരെ പോയിട്ട് വരാം. വക്ഷോ വിഹാരിണി മനോഹര ദിവ്യമൂർത്തേ ശ്രീ സ്വാമിനി ശ്രുത ജനപ്രിയ ദാനശീലേ ശ്രീ വെങ്കടേശ ദൈതേ തവ സുപ്രഭാതം. എഴുന്നൂറ് വർഷത്തെ ചരിത്രമുള്ള ഒരു ഉത്സവം, ആ ഉത്സവത്തിൻ്റെ മണ്ണിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പാത്തിയിലാണ്. കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ നമ്മൾ ഇവിടെ ഉള്ള ആളുകളോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് അവന്ന് ഈ മണ്ണിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാം. നമുക്കേ ഈ കൽപ്പാത്തി രഥോത്സവം നമ്മളിങ്ങനെ കാലാകാലങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ ആർക്കും അതിൻ്റെ ഒരു ഉൽപ്പത്തിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചരിത്രമോ ഒന്നും അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാം. അതായത് ഈ കൽപ്പാത്തി രഥോത്സവം നടത്തുന്നത് ഈ ഇതിൻ്റെ അവകാശി വലിയ കോണിക്കലടം എട്ടുകാരാണ്. അവിടുത്തെ അന്നത്തെ കാരണൊരാൾ ആരാണോ അദ്ദേഹത്തിനാണ് ഈ ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി സ്ഥാനം. ആ വലിയ കോണിക്കലടത്തിലത്തെ കാരണം അദ്ദേഹം ഒരു ശിവഭക്തനായിരുന്നു. അദ്ദേഹം ഒരു ശിവഭക്തനായതിൻ്റെ പുറമെ അദ്ദേഹം ഒരു ശിവലിംഗം വെച്ച് നിത്യേന ആരാധന ചെയ്തുകൊണ്ട് വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രായവും ഇതെല്ലാം വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളും വരും, എല്ലാവരെയൊക്കെ വിളിച്ച് എനിക്കിത് കാശി കൊണ്ടുപോയി സ്ഥാപിക്കണം എന്നുള്ള ഒരു ഇത് വന്നു, ആഗ്രഹം. അന്ന് കാലത്ത് കാശിക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു അവസ്ഥയാണ്. അപ്പം എന്നാലും അദ്ദേഹം പറഞ്ഞു എനിക്കത് പോകണം എന്നുള്ളത്, അതിനുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടോ വെച്ചാൽ അതെല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളുന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹം ആ പിന്നെ വിഗ്രഹവും കൊടുത്ത് യാത്ര തുടങ്ങി. ശിവലിംഗം അത് കൊടുത്ത് യാത്ര തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് ഈ കൽപ്പാത്തി പുഴ എന്ന ഭാരതപ്പുഴയുടെ ശാഖയാണ് ഈ കൽപ്പാത്തി പുഴ. അന്ന് ഇതിനേക്കാൾ വിശാലമായ പുഴയാണ്. ഇന്നൊക്കെ പുഴ ചുരുങ്ങി ചുരുങ്ങി വന്നു കഴിഞ്ഞു, അന്ന് വിശാലമായ പുഴയാണ്. ആ ഇതിൽ ഇങ്ങനെ അതും മണൽ യഥേഷ്ട മണൽ, ഈ ചെടി ഇടി ഒന്നും ഉണ്ടാവില്ല. അന്നൊക്കെ മണലുമല്ല ഇതുപോലുള്ളതല്ല. അദ്ദേഹം നടന്നു വന്ന ശേഷം ആദ്യം പകുതി വഴിയെത്തിയപ്പോൾ അദ്ദേഹം അവശനായി. അപ്പോൾ അദ്ദേഹം അവശനായി കഴിഞ്ഞ് ഇതൊക്കെ പുഴയപ്പെട്ടതാണ് ഈ സ്ഥലങ്ങളെല്ലാം, ഈ അമ്പലം എല്ലാം. അപ്പോൾ അദ്ദേഹം ശിവക്ഷ ശിവനെ വെച്ചിട്ട് പൂജിച്ചിട്ട് ഇത് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് ഒരു അശരീരി കേൾക്കുകയാണ്. അതായത് അദ്ദേഹത്തിന് അദ്ദേഹം അത് പറയുകയാണ്, എനിക്ക് ഇതിനെയും കൊണ്ട് കൽപ്പാത്തിയിൽ ഇവിടുന്ന് കാശിയിലെത്താൻ പറ്റുമെന്ന് തോന്നണില്ല, അതുകൊണ്ട് എന്താ ഞാൻ ചെയ്യേണ്ടത് ഭഗവാനെ എന്ന് ചോദിക്കുന്ന സമയത്താണ് അശരീരി രൂപത്തിൽ ഇത് ഇവിടെ നീ സ്ഥാപിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തമ്മിൽ സ്ഥാപിച്ച ഒരു ഇതാണ്. പക്ഷേ അമ്പലം ഇതൊക്കെ പുഴയായതുകൊണ്ട് അവിടെയായിരിക്കും ചിലപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണ് അദ്ദേഹം കിട്ടിയ ക്ഷേത്രമാണ് അത്. ഈ വലിയ ഉണിക്കലടത്തിലെ പിന്നെ അവിടുത്തെ അവകാശികൾക്ക് മാത്രം ഇതിൻ്റെ അവകാശങ്ങളുണ്ട്. അവിടുന്ന് വരുന്നവർ മാത്രം പടവിന്റെ ട്രസ്റ്റി ആവുള്ളൂ, വേറെ ഇപ്പോൾ ഗ്രാമജന മറ്റുള്ളവരൊന്നുമില്ല. പക്ഷെ ഗ്രാമജനങ്ങളൊക്കെ ഉത്സവ കാര്യങ്ങളിൽ എല്ലാത്തിലും നല്ല പോലെ സഹകരിക്കും, എല്ലാവരും എല്ലാത്തിനും ഉണ്ട്. അതേപോലെ നാട്ടിൽ ഉള്ളവരും എല്ലാവരും ഉണ്ട്. പിന്നെ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ അമ്പലം കെട്ടി ഇവിടെ പിന്നെ ഒരു അഗ്രഹാരവും താമസിക്കാനും ഒക്കെ ആള് വേണമല്ലോ. അതുകൊണ്ട് അദ്ദേഹം തന്നെ ഇതിൻ്റെ തീരുമാനപ്രകാരം മായപുരം എന്ന പിന്നെ ഇവിടുന്ന് പിന്നെ ഇവിടുത്തെ തമിഴ് ആചാരപ്രകാരമുള്ള ബ്രാഹ്മണരെ ഇവിടെ കൊണ്ടുവന്ന് അഗ്രഹാരങ്ങളൊക്കെ കെട്ടിക്കൊടുത്ത് ഇവിടെ താമസിപ്പിച്ചു. ഒരു ഗ്രാമം ഗ്രാമം പോലെ കൽപ്പാത്തി ഒരു ഗ്രാമം പോലുള്ള അന്തരീക്ഷം അദ്ദേഹം ഉണ്ടാക്കി. അപ്പോൾ പിന്നെ പുതിയ കലാകാലങ്ങളായിട്ട് അങ്ങനെ വരും. അങ്ങനെ വരുമ്പോൾ ഓരോ ഭാഗത്ത് ചിലവർ ഓരോ ക്ഷേത്രങ്ങൾ ഇപ്പോൾ ഗണപതി ക്ഷേത്രം അവിടെയുണ്ട്,
വിഷം കോഴി. അപ്പൊ അവർക്കൊക്കെ ആരാധന, മെയിൻ ആരാധന മൂർത്തി പടയണം. അതിന്റെ ഇതായിട്ട് ഓരോരുത്തരായിട്ട് മക്കൾ ഇപ്പൊ ശിവനും പാർവതിയും സുബ്രഹ്മണ്യരും വള്ളിദേവാനിയും ഒക്കെ അവിടെയുണ്ട്. എന്നാലും അവര് സെപ്പറേറ്റ് ഒരു ഗണപതി, മറ്റുള്ളതൊക്കെ ഗണപതി ക്ഷേത്രങ്ങളാണ്. അല്ലാതെ വേറെ ഒന്ന് മാത്രം കൃഷ്ണൻ ലക്ഷ്മി നാരായണ പെരുമാള പറഞ്ഞ അതുള്ളൂ. അങ്ങനെയാണ് അവരുടെ മലയാള മാസം തുലാം, ഇംഗ്ലീഷ് മാസം നവംബർ. ഈ ദിവസങ്ങളിലാണ് ഏഴാം തീയതി എട്ടാം തീയതി ആയിട്ടാണ് കൊടികയറ്, കൊടിയേറ്റ ഉത്സവം. അന്ന് തൊട്ട് അന്ന് ഇവിടെ കൊടിയേറി കഴിഞ്ഞാലേ മറ്റുള്ള ക്ഷേത്രത്തിലൊക്കെ കൊടികയറുള്ളൂ. അവരതിന് മുമ്പായിട്ട് ഭഗവാനെ കൊണ്ടുവന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് പോകും. അച്ഛൻ്റെയും ഇവരുടെ അനുഗ്രഹം മൂലസ്ഥാനത്ത് നിന്ന് എല്ലാം വാങ്ങിയിട്ട് പോകും. വാങ്ങിപ്പോയി അവർ അവരുടെ അവിടെ കൊടി ധ്വജം കയറ്റലും മറ്റുള്ളതൊക്കെ അവിടെ അവർ നടത്തും. അത് കഴിഞ്ഞ ശേഷം അന്ന് തൊട്ടിട്ട് വൈകുന്നേരത്ത് അന്ന് തൊട്ട് ഓരോ അഭിഷേകങ്ങളുണ്ടാവും ഓരോ ദിവസം. പിന്നെ ഇവിടെ എല്ലാം വെച്ചിലുണ്ടാവും കണക്ക് എന്നാണ് ഇവർ പറയുക. ഈ ബ്രാഹ്മണിൻ്റെ ബാക്കി കണക്ക് പറയും. അത് ഓരോ ദിവസത്തെയും അഭിഷേകം ഓരോരുത്തരായി ഗ്രാമത്തെ വാസികൾ ഓരോരുത്തരും വന്ന് അവിടെ വന്ന് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം വൈകുന്നേരം അയ്യാൽ പിന്നെ വിഗ്രഹത്തിനെ എല്ലാം ജോടിപ്പിച്ച് പല്ലക്കിൽ കയറ്റും. ഒരു പല്ലക്കിൽ തന്നെ പിന്നെ ശിവനും പാർവതി ഉണ്ടാവും, സുബ്രഹ്മണ്യരെയും അങ്ങനെ വെച്ചിട്ട് ഒരു പല്ലക്ക് ഉണ്ടാവും. ആ ഒരു പല്ലക്ക് നമ്മുടെ ഒന്ന്, അതേപോലെ ലക്ഷ്മി നാരായണ അവരൊന്ന്, പിന്നെ ചാത്തപ്പുരം ഒന്ന്, ഇവരൊന്ന്. അവരുടെയൊക്കെ തുടങ്ങുമ്പോൾ വൈകും. നമ്മുടെ ഏഴര മണിക്ക് തുടങ്ങി ഈ പ്രദക്ഷിണം കഴിഞ്ഞ് വന്നാലേ രാത്രി അർദ്ധയാമ പൂജ പറഞ്ഞൊരു ചടങ്ങുണ്ട്, പാലഭിഷേകം. അവർക്കൊന്നും അതില്ല. അപ്പൊ അവർക്കിത് 10 മണിയെ 11 മണിയായാലും അവിടെ കൊണ്ടുവന്ന് ഇറക്കി വെക്കുകയുണ്ട്. നമുക്കതല്ലാതെ ഇറക്കി വെച്ച് അഭിഷേകം, പാലഭിഷേകം മറ്റുള്ളതൊക്കെ കഴിഞ്ഞിട്ട് പൂജ കഴിഞ്ഞിട്ടേ ഇതുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ചടങ്ങ് ഈ 4 ഗ്രാമവും ചുറ്റണം ഈ വിഗ്രഹം. തേര് മാത്രമാണ് ഈ 3 ഗ്രാമത്തിൽ കൂടി ചുറ്റിയിട്ട് ഇങ്ങനെ പോയി അവിടെ നിൽക്കുന്നു. 3-ാമത്തെ ദിവസം അധിക നേരം വിളിക്കാനില്ല. അപ്പോൾ വാദ്യകലാകാരന്മാരുടെ തായം വകയെ മറ്റുള്ള പരിപാടികളൊക്കെ ഇവിടെ ആ സമയങ്ങളിൽ നടക്കും. ഈ രഥോത്സവം എന്ന് പറയുന്നത് എത്ര ദിവസം? രഥോത്സവം പറഞ്ഞു കഴിഞ്ഞാൽ കൊടിയേറ്റം കഴിഞ്ഞ് 7-ാമത്തെ ദിവസം പിന്നെ അവസാനി 7-ാം തീയതിയാണ് 8-ാമത്തെ ദിവസം അവസാനിക്കും. അതായത് 7 ദിവസവും നമുക്ക് പരിപാടി ഈ വിഗ്രഹം എഴുന്നള്ളതുണ്ട്. 12-ാം ദിവസം വെള്ളോട്ടം പറയും, അതൊരു ചടങ്ങാണ്. അന്ന് ഫ്രീ ആണ്. അന്ന് തേരിൻ്റെ അലങ്കാരങ്ങളൊക്കെ ചെയ്യാനും വല്ല അറ്റകുറ്റപ്പണി ചെറിയ പണികളുണ്ട്, അതൊക്കെ ചെയ്ത് 13-ാം തീയതി ഇപ്പോൾ ഉള്ളുന്ന സ്വാമിയെ രഥത്തിൽ കയറ്റും 13-ാം തീയതി. ഈ രഥോത്സവത്തിലും വേറെ 3 അമ്പലങ്ങളിൽ പങ്കുകൊള്ളുന്നുണ്ട്. നമ്മുടെ വിശ്വനാഥ സ്വാമി ഇതല്ലാണ്ട് വേറെ മന്ദക്കര, പ്രസന്ന ഗണപതി, പിന്നെ ലക്ഷ്മീനാരായണം, അങ്ങനെ 3-4 അമ്പലമാണ് ഇത് ചേർന്ന് രഥോത്സവം മൊത്തത്തിൽ നടത്തുന്നത്. അപ്പോൾ ആദ്യത്തെ രഥോത്സവം ദിവസം നമ്മൾ കുറച്ച് ഭാഗം നേരെ അവിടുന്ന് വന്ന് ഈ അച്ചമ്പടരുടെ മുന്നിൽ, ഈ അച്ചമ്പടരുടെ മുന്നിൽ നമ്മൾ വൈകുന്നേരം രഥത്തിനെ നിർത്തും, സ്റ്റേ ചെയ്യും. അന്ന് അവിടെ സ്റ്റേ ആണ്. അങ്ങനെ 1-ാം രഥോത്സവം ഇതാകും. പിന്നെ 2-ാം ദിവസം, 2-ാം രഥോത്സവത്തിൽ നമ്മൾ വൈകുന്നേരം അതേമാതിരി 4 മണിക്ക് ഇവിടുന്ന് പുറപ്പെടും. പുറപ്പെട്ട് അതേ ചാത്തപ്പുരം ക്ഷേത്രമുണ്ട് അതും, പിന്നെ ലക്ഷ്മീനാരായണപുരം അമ്പലം. ഈ 2 അമ്പലത്തിൽ കഴിഞ്ഞ് അതിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് 2-ാമത്തെ ദിവസം സ്റ്റേ ചെയ്യും. പിന്നെ 3-ാമത്തെ ദിവസം ലാസ്റ്റ് ഒടുവിത്ത് 3-ാമത്തെ ദിവസം, അന്ന് തിരക്കും കൂടുതലായിരിക്കും. അന്ന് നമ്മൾ ആ ഇവിടുന്ന് ലക്ഷ്മീനാരായണപുരം അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് ആ രഥം എടുത്തിട്ട് നമ്മുടെ തേരുമുട്ടിയുണ്ട് അമ്പലത്തിൻ്റെ മുന്നിൽ, അവിടെ കൊണ്ടുപോയി നമ്മുടെ 3 രഥങ്ങളാണ്. 3 രഥം കൊണ്ടുപോയി നമ്മളവിടെ നിർത്തും. അതോടെ നമ്മുടെ ഇത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് ചാത്തപ്പുരത്തിൻ്റെയും ലക്ഷ്മീനാരായണ ഒരു 2 രഥങ്ങളും കൂടി വരും ഈ ഗ്രാമപ്രദേശത്തുനിന്ന്. അപ്പോൾ ഈ 3-ഉം 2-ഉം 5 ഈ 2 രഥങ്ങളും ഒരേ സമയം ആ ഒരു ഭാഗത്ത് അവിടെ മീറ്റ് ചെയ്യും. ആ ടൈമിൽ ഇവർ പാസ് ചെയ്യുന്ന ഒരു സമയമുണ്ട്, അതാണ് നമ്മൾ രഥസംഘം എന്ന് പറയുക. അത് കഴിഞ്ഞ് പിന്നെ അവരവരോടെ ഓരോ അമ്പലങ്ങളിൽ പോവും. പോയി അവിടെ നിന്ന് പൂജയെ കഴിഞ്ഞ് അതോടെ രഥോത്സവത്തിൻ്റെ സമാപനമാണ്. പിറ്റേ ദിവസം നമ്മളത് രഥോത്സവം കൊടിയിറക്കി 15-ാം തീയതി 3-ാം രഥോത്സവം, 16-ാം തീയതിയാണ് അതിൻ്റെ രഥോത്സവത്തിൻ്റെ കൊടിയിറക്കണം. 16 കൊടിയൊക്കെ ഇറക്കി ഒരു 6 ആട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് സാധാരണമാരി ഭഗവാനെ ഉള്ളിൽ തീരുന്നുണ്ട്.
അത് രസമല്ലേ, കാരണം എല്ലാവരും നമ്മളെ നോക്കും, നമ്മൾ അതിന്റെ മുകളിൽ കയറി ഒരു എന്താ പറയാ നല്ല, അതൊരു 4-5 വയസ്സ് ആ സമയത്തായിരുന്നു. എല്ലാ സമയത്തും വരുമ്പോ എല്ലാ രഥോത്സവത്തിനും വരും, അച്ഛൻ അതിന്റെ മുകളിൽ കയറ്റിയിരുത്തും. ഞാൻ ഇല്ല വേറെ ആരുമില്ല, ഞാൻ മാത്രം. പിന്നെ കസിൻസ് ഒക്കെ ഉണ്ട്. ഈ ഇത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കസിൻസും വരും. എല്ലാ ആ തുടങ്ങിയ സമയം മുതൽ കഴിയണ സമയം വരെ ഇവിടെ തന്നെയാണ്. നദിയുടെ കരയിലത്തെ അമ്പലമാണത്. ഈ അമ്പലത്തിന് പ്രതിഷ്ഠ കൊണ്ടുവന്നത് കാശിയിൽ നിന്ന് കൊണ്ടുവന്നാണ് ഒരു ബ്രാഹ്മണ സ്ത്രീ കൊണ്ടുവച്ചത്. അപ്പം ഈ സ്ഥലത്തിന് കാശിയിൽ പാതി കൽപ്പാത്തി എന്ന് പറയും. ഈ പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലായിട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 50-60 മീറ്ററോളം നല്ല പവൻ മാരിയുള്ള മണലായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ കളിക്കുന്നതും അവിടെ കുളിക്കുന്നതും ഒക്കെ അവിടെ കയ്യിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ണ് മറ്റേ മുഖം കാണും, അത്രയ്ക്ക് നല്ല ശുദ്ധമായിട്ടുള്ള. ഉത്സവത്തിന്റെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ആഘോഷം ഗ്രാൻഡ് ആയിട്ടുണ്ട്, നല്ല ക്രൗഡ്. അയ്യോ, ഇതിന്റെ ഇടയില് ഇലക്ഷൻ തിരക്ക്, അതിനൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ട് നീട്ടി വെച്ചു. ചെറുപ്പം തൊട്ട് തന്നെ ഈ തേരുകടയും ഇതും ഒക്കെ നോക്കാൻ എപ്പോഴും വരുന്നതാ. ദിവസം അത് അന്നൊക്കെ 5-ാം തിരുനാൾ കഴിഞ്ഞിട്ട് തേരുകടയൊക്കെ വരത്തുള്ളൂ. ഇപ്പോ ഒക്കെ ഇപ്പൊ വേഗം തന്നെ ഫസ്റ്റ് ഡേയിൽ തൊട്ടെന്ന് പറഞ്ഞ തേരുകടയൊക്കെ വരുന്നുണ്ട്. ഇത്ര തിരക്കും ഉണ്ടായിരുന്നില്ല, പണ്ടേ ഇത്ര പബ്ലിസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല, ടി വി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഇത്ര വാട്സപ്പും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത്ര പബ്ലിസിറ്റി, ഇത്ര തിരക്കൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് സുഖമായ ഉത്സവം കണ്ടിട്ട് ഞങ്ങൾ ചെറുപ്പകാലത്തുള്ളത് ഇത്ര തിരക്കില്ലാത്ത കുണ്ടുകോവിലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ നിറയെ കടകള്. ഈ പഴയ കൽപ്പാത്തിലൊക്കെ പിന്നെയാ കടയൊക്കെ തുടങ്ങിയത്. തിരക്ക് തിരക്ക് നിറയായി. പിന്നെ ഉത്സവമൊക്കെ ഇങ്ങനെ തന്നെ അലങ്കാരവും സ്വാമിക്ക് അത് മാതിരി 10 ദിവസം ഉത്സവം ഉണ്ടാവും. 10 ദിവസം പാട്ട് കച്ചേരി ഉണ്ടാവും, ചെമ്പൈ സ്മാരകം അതിൻ്റെ വെച്ചിട്ട് സംഗീതോത്സവം എല്ലാ സ്ഥലത്തും ഇവിടെയൊക്കെ നിറയും. പഴയ കൽപ്പാത്തിയിലൊക്കെ ഫുള്ളായിട്ട് നിറയും. അതൊക്കെ ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ കൽപ്പാത്തി രഥോത്സവം കൊടിയിറങ്ങി, ആരവങ്ങൾ കെട്ടടങ്ങി, പേരും പെരുമയും പൈതൃകവും നാടിന് നൽകിയ മഹാ ഉത്സവത്തിനായുള്ള കാത്തിരിപ്പാണിനി. ചരിത്രപ്രസിദ്ധമായ ഈ ഉത്സവം കാലാകാലങ്ങളോളം ആവേശം ചോരാതെ മേന്മ കടാതെ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ.